ഓഗസ്റ്റ് 2021 കോപ്പ നേടി സന്തോഷം വിട്ടുമാറാതെ നിൽക്കുന്ന മെസ്സി ആരാധകരിലേക്ക് യൂറോപ്പിന്റെ പല ഭാഗങ്ങളിൽ നിന്നും കുറെ റൂമറുകൾ പരക്കുന്നു. മെസ്സിയും ബാർസയും തമ്മിലുള്ള ബന്ധം അവസാനിക്കാൻ പോകുന്നു. ബാർസലോണയിലെ മെസ്സി യുഗത്തിന് അന്ത്യം കുറിക്കുന്നു. മെസ്സി ക്ലബ്ബ് മാറുന്നു എന്നെല്ലാമായിരുന്നു ആ റൂമർ. പക്ഷേ ആരും അത് കാര്യമാക്കിയില്ല. യു എസിന് വേണ്ടി മാത്രം പരത്തുന്ന ഫേക്ക് വാർത്തകളിലൊന്നായി മാത്രം ലോകം അതിനെ കണ്ടു. കോപ്പ നേടിയ ഒരു കുന്നോളം ഭാരമിറക്കി വെച്ച് മനസ്സമാധാനത്തോടെ വെക്കേഷൻ ആസ്വദിക്കുന്ന മെസ്സി ബാർസലോണയിലേക്ക് തിരിച്ചു വന്ന് പുതിയ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ കാത്തിരിക്കുകയായിരുന്നു ആരാധകർ. പുതുതായി വന്ന ഡിപ്പായും കൂട്ടുകാരൻ സെർജിയോ അഗ്വേറോയും മീഡിയകളോട് മെസ്സിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അങ്ങനെയിരിക്കെ എഴുതി തള്ളിയ ആ റൂമറുകൾക്കെല്ലാം ഒരു ദിവസം അതിശക്തി പ്രാപിക്കുന്നു. വലിയ സൈറ്റുകൾ വരെ ആ റൂമർ റിപ്പോർട്ട് ചെയ്തെങ്കിലും ആരാധകർ മറിച്ചൊന്നും ചിന്തിച്ചില്ല, അത് ഉൾക്കൊണ്ടില്ല. കേട്ട പാതി കേൾക്കാത്ത പാതി നടിച്ചു. അവിടെയാണ് ബാർസലോണ ഒഫീഷ്യൽ അക്കൗണ്ടിൽ നിന്നും കൂളേഴ്സിൻ്റെ ഹൃദയത്തിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്. തുറന്നു നോക്കിയതേ അവർക്ക് ഓർമ്മയുള്ളൂ. ആ വാർത്തയുടെ ഷോക്കിൽ നിന്ന് അല്പനിമിഷത്തിന് ശേഷം മാത്രമാണ് അവർ യാഥാർത്ഥ്യത്തിലേക്ക് തിരികെ വന്നത്. അത്രമേൽ തീവ്രമായ ആ പോസ്റ്റിൻ്റെ ക്യാപ്ഷൻ ഇങ്ങനെയായിരുന്നു: ലിയോ മെസ്സി വിൽ നോട്ട് കണ്ടിന്യൂ വിത്ത് എഫ് സി ബാർസലോണ. കൂളേഴ്സ് കൂളായില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ ഭ്രാന്തമായ ചിന്തകളാൽ കാറ്റലോണിയ നെട്ടം തിരിഞ്ഞു. പലരും തെരുവിലിറങ്ങി. അമിതമായ ചിന്തകളാൽ, അഗാധമായ മാനസിക സമ്മർദ്ദങ്ങളാൽ, മുറിവേൽക്കുന്ന ഓർമ്മകളാൽ അന്ന് ആ രാത്രിയിലെ ഓരോ നിമിഷങ്ങളും ബാർസ ആരാധകർ നേരിട്ടു. മെസ്സിയില്ലാത്ത ബാർസലോണ, ആ നാമത്താൽ ചാണ്ടി പാടാത്ത ക്യാമ്പ് നൗ, അപൂർണമായ ഭാവി അവർ വീക്ഷിച്ചു. തൊട്ടടുത്ത ദിവസം ബാർസ മെസ്സിയുടെ ഫെയർവെൽ പ്രസ് കോൺഫറൻസ് ഒരുക്കി. അവിടെയുള്ള ജേർണലിസ്റ്റും ബാർസ പ്ലേയേഴ്സുമെല്ലാം ആ ചടങ്ങിൽ ഒത്തുകൂടി. പെട്ടെന്ന് ആ സ്റ്റേജിലേക്ക് കരഞ്ഞു കലങ്ങിയ രണ്ട് കണ്ണുകൾ കടന്നു വന്നു. സംസാരിക്കാൻ മൈക്കിൻ്റെ അടുത്തെത്തിയെങ്കിലും അയാൾക്കതിന് കഴിയുന്നില്ല. മെസ്സിയുടെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു. ആ സ്റ്റേജിൽ നിന്നയാൾ തേങ്ങി തേങ്ങി കരയുന്നു. അന്റോനെല്ല ടിഷ്യൂവുമായി അരികിലേക്ക് എത്തുന്നു. ആറും നിശബ്ദമാണ്. മാസ്കിട്ട് മറച്ച ആ സദസ്സിലെ മുഖങ്ങളുടെ കണ്ണുകളിൽ നിന്നെല്ലാം വ്യക്തമായിരുന്നു. തൻ്റെ ഫെയർവെൽ സ്പീച്ചിന് ശേഷം ടീമിനൊപ്പം നേടിയ ട്രോഫികളുടെ കൂടെ നിന്ന് ഒരു പിക്ചർ എടുക്കുന്നതോടെ കഴിയുന്നു ക്ലബിൻ്റെ ഹിസ്റ്ററിയിലെ ഏറ്റവും മികച്ചവൻ്റെ ഫെയർവെൽ. ഒരു ക്ലബിന് വേണ്ടി മെസ്സിയേക്കാൾ നേട്ടം നേടിയ ഒരു കളിക്കാരനും ലോക ഫുട്ബോൾ ഹിസ്റ്ററിയിൽ തന്നെ ഉണ്ടാവില്ല. പക്ഷേ ചില കാരണങ്ങളാൽ മറ്റാരെക്കാളും ക്ലബിൽ നിന്ന് നല്ലൊരു ഫെയർവെൽ അർഹിച്ചവന് അത് ലഭിച്ചില്ല. ഇനി ലഭിക്കുമോ എന്നും അറിയില്ല. അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ഒരനുഗ്രഹ ജീവിയെപ്പോലെ കളി കാണുന്നവൻ്റെ മനം അവൻ കവർന്നെടുത്തു. ഹീസ് ഫ്രം അനദർ പ്ലാനറ്റ് എന്ന് പലരും പറഞ്ഞു. ഗ്യാലറികൾ അയാൾക്ക് നേരെ സ്തുതി പാടി. അയാളുടെ നാമത്താൽ അവർ ആർത്തു വിളിച്ചു. പരിശീലകന്മാർ മാറി മാറി വന്നു, പല ഇതിഹാസങ്ങളും പടിയിറങ്ങി. എന്നാൽ മെസ്സി എന്നും മെസ്സി തന്നെയായിരുന്നു. ഗോളടിച്ചു കൂട്ടുമ്പോഴും സഹതാരങ്ങൾക്ക് ഗോളവസരമൊരുക്കാൻ മെസ്സി മറന്നില്ല. ക്ലബ്ബ് വൻതുക കൊടുത്ത് പുതിയ താരങ്ങളെ ടീമിലെത്തിക്കുന്നു. അവരെല്ലാം ആ ബ്ലോഗറാണ ജേഴ്സിയിൽ ശോഭിക്കാതെ പോകുന്നു. പതിയെ പതിയെ ക്ലബിൻ്റെ പ്രതാപം നഷ്ടപ്പെടുന്നു. എന്നാൽ ബാർസക്കൊരു തണലായി മെസ്സി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നവിടം നിശബ്ദമാണ്. കണ്ണീർ കലങ്ങിയ കണ്ണുകളും നീറുന്ന മനസ്സുമായി തൻ്റെ ബാർസലോണയിൽ നിന്ന് എല്ലാവർക്കും കൈകൊടുത്ത് നന്ദി പറഞ്ഞ് അയാൾ വിദൂരതയിലേക്ക് നടന്നകലുന്നു. ലിയോ, ഇങ്ങനെ ഒരു പടിയിറക്കമല്ലല്ലോ ഞങ്ങൾ ആഗ്രഹിച്ചത്. റോമയിൽ നിന്ന് ടോട്ടി പടിയിറങ്ങിയതുപോലെ, ലിവർപൂളിൽ നിന്ന് ജെറാർഡ് പടിയിറങ്ങിയതുപോലെ, ബാർസയിൽ നിന്ന് സാവിയും ഇനിയസ്റ്റയും പടിയിറങ്ങിയതുപോലെ ഒരു ഫെയർവെൽ, ഒരു പക്ഷേ അതിൻ്റെ പതിന്മടങ്ങ് താങ്കൾ അർഹിച്ചിരുന്നില്ലേ? താങ്കൾക്ക് വേണ്ടി ആർപ്പ് വിളിക്കുന്ന 90,000 നടുവിലൂടെ ഫെയർവെൽ രാത്രിയിൽ നിങ്ങൾ നടന്നു പോകുന്ന കാഴ്ച ഞങ്ങളെത്ര സ്വപ്നം കണ്ടതാണ്. അറിയാം, നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. തിരിച്ചു വരുമെന്ന് നിങ്ങൾ പറഞ്ഞ ആ വാക്കിൽ വിശ്വാസമർപ്പിച്ച് ഇന്നും ഒരു കൂട്ടം നിങ്ങളുടെ തിരിച്ചു വരവും കാത്ത് നൗക്യാമ്പിലുണ്ട്. 10 മിനിറ്റിൽ നിങ്ങൾക്ക് വേണ്ടി ആർപ്പ് വിളിക്കാൻ നിങ്ങളില്ലാത്ത മൈതാനങ്ങളുടെ ഗാലറിയിൽ അവർ ഇപ്പോഴും നിൽപ്പുണ്ട്. കാരണം അവരുടെ ആത്മാവിനെ ഇത്രയോളം കവർന്നെടുത്ത ഒരു കളിക്കാരനും ആ ബ്ലോഗറാണ് ആ ജേഴ്സിയിൽ ഇന്നോളം അവതരിച്ചിട്ടില്ല. മിസ് യു ലിയോ, വി മിസ് യു. Come on! This man is absolutely mainline to pure footballing man!
legacy altogether that we are living in. Absolutely stunning.